സോ മക്കളെ നമുക്ക് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എൻസൈംസ് ആണ്. ഏതാണ് എൻസൈംസ്? ഐ തിങ്ക് യു നോ ഇതിലെ മെജോറിറ്റി പോർഷൻസ് അല്ലെങ്കിൽ ഇതിലെ കുറച്ചുകൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ടാവും? നിങ്ങളെ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? കെമിസ്ട്രിയിലെ പ്ലസ് ടുവിലെ ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻ സർഫസ് കെമിസ്ട്രി അല്ലെ? സർഫസ് കെമിസ്ട്രി എന്നുള്ള ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ടാവും. വട്ട് അവർ എൻസൈംസ്. എൻസൈംസ് നമുക്കറിയാം, എൻസൈംസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ബയോളജിക്കൽ കാറ്റലിസ്റ്റ്, ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളാണ് എൻസൈംസ് അല്ലേ? ആൻഡ് എൻസൈംസിന്റെ പണി നമുക്കറിയാം, എൻസൈംസ് ആക്ച്വലി മേക്സ് ദ റിയാക്ഷൻസ് ഓർ മേക്സ് ദ കെമിക്കൽ കൺവേർഷൻസ് ഇൻ ദ ലിവിങ് സിസ്റ്റം വെരി ഫാസ്റ്റ്. ഈവൻ എൻസൈംസിന്റെ പ്രത്യേകത പറയാറുണ്ട്, എൻസൈംസ് റിയാക്ഷൻസ് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത റിയാക്ഷൻ ഒക്കെ ഐ മീൻ തിയറിറ്റിക്കലി പോസിബിൾ അല്ലാത്ത റിയാക്ഷൻ പ്രാക്ടിക്കലി പോസിബിൾ ആക്കുന്ന പരിപാടി കൂടെ എൻസൈംസ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എൻസൈംസ് ഐ മീൻ വാട്ട്സ് യുവർ ഐഡിയ ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് എൻസൈംസ് യൂസ് ദ പവർ? ആക്ച്വലി എൻസൈംസ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. എൻസൈംസ് റിമെയിൻസ് അൺചേഞ്ച്ഡ് അൺചേഞ്ച്ഡ് ഡ്യൂറിംഗ് എ മെറ്റബോളിക് കൺവേർഷൻ. ഡ്യൂറിംഗ് എ മെറ്റബോളിക് കൺവേർഷൻ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡ്യൂറിംഗ് എ മെറ്റബോളിക് കൺവേർഷൻ എൻസൈംസിന്റെ റോൾ ഞാൻ പറഞ്ഞു. എൻസൈംസ് പ്രാക്ടിക്കലി ചിലപ്പോൾ തിയറിറ്റിക്കലി പോസിബിൾ അല്ലാത്ത റിയാക്ഷൻസിന് ചിലപ്പോൾ ഇറ്റ് മേക്സ് പ്രാക്ടിക്കലി പോസിബിൾ. അതിനൊരു ക്ലാസിക് എക്സാമ്പിൾ നമ്മൾ പറയാറുണ്ട്, ഒരു ഒരു ചെറിയൊരു ഒരു 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 സ്റ്റോറി വെച്ചിട്ട് ഞാൻ ഉദാഹരണം പറയും. നിങ്ങൾ എപ്പോഴും ഞാൻ തിയറി മാത്രമേ പറയുന്നുള്ളൂ, സ്റ്റോറി ഒരു കഥ ഒന്നും പറയുന്നില്ല എന്നുള്ളൊരു പരാതി ചിലപ്പോൾ നിങ്ങളിൽ ഉണ്ടാവും. സോ അതിനുവേണ്ടി ഞാൻ സ്റ്റോറി പറയാം. ലൈക്ക് ഒരു 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 രാജാവ്, ഓക്കെ, ആ രാജാവിനൊരു പത്തൊമ്പത് വൈറ്റ് ഹോഴ്സുകൾ ഉണ്ടായിരുന്നു. 19 വൈറ്റ് ഹോഴ്സ്. ഈ 19 വൈറ്റ് ഹോഴ്സ് അദ്ദേഹം മരണശയ്യയിലായി. മരണശയ്യയിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഈ 19 വൈറ്റ് ഹോഴ്സിനെയും അതിലെ പകുതി ഭാഗം എൻ്റെ വൈഫിന് കൊടുക്കണം, പിന്നെ അതിലെ ഒരു 1/3 പോർഷൻ എൻ്റെ സണ്ണിന് കൊടുക്കണം, 1/4 പോർഷൻ എൻ്റെ ഡോട്ടറിന് കൊടുക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ എന്തിൽ എഴുതി വെച്ചു? അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ എഴുതി വെച്ചു. അങ്ങനെ അദ്ദേഹം പാസ്ഡ് അവേ. ഓക്കെ, അദ്ദേഹം പാസ്ഡ് അവേ. സോ 19 പകുതി വൈഫിന്, അതേപോലെ തന്നെ 19 1/3 അല്ലെങ്കിൽ പോട്ടെ 1/4 ആർക്ക് കൊടുത്തു? 1/4 സണ്ണിന്, അതേപോലെ തന്നെ 1/5 ആർക്ക് കൊടുത്തു? ആർക്ക് കൊടുക്കണം? ഡോട്ടറിന് കൊടുക്കണം. ഓക്കെ, ആൻഡ് വൈറ്റ് ഹോഴ്സ് ആണ്. ആൻഡ് ഇതൊരു പ്രശ്നമായി അല്ലേ? 19 പകുതി എന്ന് പറയുമ്പോൾ 18 വേണമെങ്കിൽ നമുക്ക് പകുതിയാക്കാം, 9 എന്ന് കൊടുക്കാം. അപ്പോൾ 9.5 കൊടുക്കേണ്ടി വരും. 9.5 ഒരു ഹോഴ്സിന് മുറിക്കേണ്ടി വരും. പക്ഷേ ഹോഴ്സിന് ഒരിക്കലും മുറിക്കാൻ പാടില്ല. ഓക്കെ, അത് അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്. സോ ഇതിൽ ഇവരാകെ പ്രശ്നം വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ മന്ത്രി വരുന്നു അല്ലെ? എപ്പോഴും കഥയിലെ ഹീറോ മന്ത്രിയായിരിക്കും അല്ലെ? മന്ത്രി എന്ത് ചെയ്തു എന്നറിയോ? മന്ത്രി വളരെ കൂളായിട്ട്, മന്ത്രിന്റെ കയ്യിൽ ഒരു ബ്ലാക്ക് ഹോഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ മന്ത്രി എന്ത് ചെയ്തു? ഇതിലേക്ക് ബ്ലാക്ക് ഹോഴ്സിനെ ആഡ് ചെയ്തു. ഇതിലേക്ക് 1 ബ്ലാക്ക് ഹോഴ്സിനെ ആഡ് ചെയ്തു. അപ്പൊ ടോട്ടൽ നമ്പർ എത്രയായി? ടോട്ടൽ നമ്പർ എത്രയായി ഒന്ന് നോക്കൂ. 19 വൈറ്റ് ഹോഴ്സ് പ്ലസ് 1 ബ്ലാക്ക് ഹോഴ്സ്, ടോട്ടൽ നമ്പർ ഓഫ് ഹോഴ്സസ് എത്രയായി? ടോട്ടൽ നമ്പർ ഓഫ് ഹോഴ്സസ് 20 അല്ലേ? 20 ഹോഴ്സസ് ആയി. ഇനി അദ്ദേഹം എന്ത് പറഞ്ഞു എന്നറിയോ? വൈഫിനോട് ഹാഫ് എടുത്തോളൂ എന്ന് പറഞ്ഞു. വൈഫ് ഹാഫ് തന്നെയല്ലേ വേണ്ടത്? വൈഫ് ഹാഫ് എടുത്തു. വൈഫിന് ഹാഫ് എത്ര? ഹാഫ് ഓഫ് 20 ഈസ് 10 അല്ലേ? 10 ബ്ലാക്ക് ഹോഴ്സ് ആണ് വൈഫ് എടുത്തത്. 10 ബ്ലാക്ക് ഹോഴ്സ് എടുത്തു. ഓക്കെ, ആൻഡ് അദ്ദേഹം സണ്ണിനോട് പറഞ്ഞു 1/4 എടുത്തോളൂ എന്ന് പറഞ്ഞു. 1/4 സണ് എടുത്തു. 1/4 ഓഫ് 20 എത്രയാ? 1/4 ഓഫ് 20 5 ആണ്. സോ 5 ബ്ലാക്ക് ഹോഴ്സ് അഗെയിൻ സണ്ണിന് എടുത്തു. ഇനി അദ്ദേഹം ഡോട്ടറിനോട് പറഞ്ഞു 1/5 എടുത്തോളൂ എന്ന് പറഞ്ഞു. 1/5 ഓഫ് 20 എത്രയാ? 1/5 × 20 = 4 കിട്ടും. 4 കിട്ടും. 4 ബ്ലാക്ക് ഹോഴ്സ് ആരും എടുത്തു? 4 ബ്ലാക്ക് ഹോഴ്സ് നമ്മുടെ ഡോട്ടർ എടുത്തു. സോ ഇനി എന്താ, ഇനി ഇതിൽ സൂക്ഷിച്ച് നോക്കൂ. ഇതിലിപ്പോ 10 ബ്ലാക്ക് ഹോഴ്സ് അതേപോലെ തന്നെ 5 ബ്ലാക്ക് ഹോഴ്സ് ആൻഡ് 4 ബ്ലാക്ക് ഹോഴ്സ്, ടോട്ടലി എത്രയാ? ടോട്ടലി 19 ബ്ലാക്ക് ഹോഴ്സ് യൂസ് ചെയ്തു. സോ ബാക്കിയുള്ളത് എന്താ? ബാക്കി 1 ബ്ലാക്ക് ഹോഴ്സ് ബാക്കിയായി. ഈ 1 ബ്ലാക്ക് ഹോഴ്സ് ആരെടുത്തു? തിരിച്ച് മന്ത്രി എടുത്തു. സോ ഇവിടെ ഇപ്പം എന്താ നടന്നത്? ആകെ മൊത്തം പ്രശ്നം അല്ലേ? 1 ബ്ലാക്ക് ഹോഴ്സ് നമ്മുടെ മന്ത്രി ഇതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ആ ഒരു റിയാക്ഷൻ, ഐ മീൻ ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്ത് അങ്ങനെ ആ 19 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം എന്തെടുത്തു? തിരിച്ച് ആ ബ്ലാക്ക് ഹോഴ്സിനെ അദ്ദേഹം തിരിച്ചെടുത്തു. അദ്ദേഹം സന്തോഷത്തോടെ തിരിച്ചു പോയി. ഓക്കെ, ആക്ച്വലി ഇവിടുത്തെ നമ്മളെ ഇതിലെ ഒരു ഒരു മാത്തമാറ്റിക്കൽ പാർട്ട് ഞാൻ പറയാനല്ല വന്നത്. മാത്തമാറ്റിക്കൽ പാർട്ട് നമുക്ക് പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. 1/2 + 1/4 + 1/5 ≠ 1, അതുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളത് വേണേൽ പറയാം. പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടുത്തെ ബ്ലാക്ക് ഹോഴ്സ് ഇവിടെ ചെയ്തത് എന്താ? ഈ ഒരു ഇംപ്രാക്ടിക്കൽ ഡിവിഷനെ, ആക്ച്വലി ഈ ഒരു ഇംപ്രാക്ടിക്കൽ ഡിവിഷനെ ഈ ബ്ലാക്ക് ഹോഴ്സ് വന്നതുകൊണ്ട് അതിനെ പോസിബിൾ ആക്കി മാറ്റി അല്ലേ? എന്നിട്ട് ആ ബ്ലാക്ക് ഹോഴ്സിന് എന്തെങ്കിലും ചേഞ്ച് പറ്റിയോ?
ആ ബ്ലാക്ക് ഹോസിന് ഒരു ചേഞ്ചും പറ്റിയില്ല. അതാണ് നമ്മുടെ എൻസൈംസിന്റെ റോൾ. എൻസൈംസ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഡ്യൂറിംഗ് എ പെർട്ടിക്കുലർ മെറ്റബോളിക് കൺവേർഷൻസ് എന്നുള്ളതാണ്. എൻസൈം ഈസ് ലിറ്ററലി റെഡി ഫോർ അനദർ റിയാക്ഷൻ ടു ഒക്കർ അഗെയിൻ. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻ്റ് തിങ് ഓഫ് ദിസ് എൻസൈംസ്. ഓക്കെ ഫൈൻ. സോ എൻസൈംസ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ നമ്മൾ പറഞ്ഞു. ഇനി എൻസൈംസിനെ പറ്റി പറയാനുള്ളത് എൻസൈംസിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻസൈംസിൻ്റെ കെമിക്കലി എൻസൈംസ് ആർ യൂഷ്വലി പ്രോട്ടീൻസ്. എൻസൈംസ് ആർ യൂഷ്വലി പ്രോട്ടീൻസ് എന്ന് പറയാറുണ്ട്. എൻസൈംസ് ആർ പ്രോട്ടീൻസ്. പക്ഷേ അതിൽ എക്സെപ്ഷൻ ഉണ്ട്. നമുക്കറിയാം എപ്പോഴും നമുക്ക് എക്സെപ്ഷൻ ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ദ എക്സെപ്ഷൻ ഓഫ് ദിസ് യു നോ എക്സെപ്ഷൻ ഇൻ ദിസ് കേസ് റൈബോസൈം ആണ്. റൈബോസൈം and ribozyme is the enzyme which is not a protein. Ribozyme is a nucleic acid. Ribozyme is a nucleic acid. This is very very important. Okay, eppozhum chodikkunna oru question aanu to, what is the exception, exceptional aayittulla oru enzyme aanu ribozyme. Okay fine. Now namukku parayanullathu enzymes inde structural details like aanu. Enzymes proteins aanu ennalladhu nammal parnu. So enzymes protein aayidukondu thanne enzymes inde structure nammal parishodichu nokki kaynal നമുക്ക് ഏതൊക്കെ കിട്ടുന്നറിയോ. നമുക്ക് മെയിനായിട്ട് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. പ്രൈമറി സ്ട്രക്ചർ നമ്മൾ പറഞ്ഞൊരു ലീനിയർ സ്ട്രക്ചറാണ്, സെക്കൻഡറി ഹെലിക്കലായിരിക്കും, ആൻഡ് ടെർഷ്യറി സ്ട്രക്ചർ അവിടെ ഞാൻ ഒരു സ്റ്റാർ ഇടുന്നു. കാരണം ടെർഷ്യറി സ്ട്രക്ചർ ഈസ് ദ ഫങ്ഷണലി ഇമ്പോർട്ടൻ്റ് സ്ട്രക്ചർ ഓഫ് ദ എൻസൈം. ടെർഷ്യറി സ്ട്രക്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെർഷ്യറി സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുക ഇങ്ങനെ 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 ഒരു ഉളൻ ബോള് പോലെ അല്ലേ, ബോൾസ് പോലെ ഇങ്ങനെ ആയിരിക്കും നമ്മളിങ്ങനെ വരയ്ക്കുക. ക്ലിയർ അല്ലേ. ആൻഡ് ഈ ടെറിഷറി സ്ട്രക്ചറിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടെറിഷറി സ്ട്രക്ചറിൽ അവിടെ ഇവിടെയായിട്ട് കുറേ പോക്കറ്റുകളായിട്ട് കാണാം. കണ്ടോ, ഇതൊരു പോക്കറ്റാണ്, ഇതൊരു പോക്കറ്റാണ്, ഇതൊരു പോക്കറ്റാണ്. ആൻഡ് ഇതിനെ വിളിക്കുന്ന പേര് ആക്റ്റീവ് സൈറ്റ് എന്നാണ്. സോ ആക്റ്റീവ് സൈറ്റ് ഇൻ ആൻ എൻസൈം ഈസ് പ്രസൻറ്റ് ഇൻ ദ ടെറിഷറി സൈറ്റ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ആക്റ്റീവ് സൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നോ, ആക്റ്റീവ് സൈറ്റിലേക്കാണ് സബ്സ്ട്രേറ്റുകൾ വന്നിട്ട് ബൈൻഡ് ചെയ്യുക ഡ്യൂറിങ് എ പെർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷൻസ്. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പലർക്കും തെറ്റിദ്ധാരണയുണ്ട് സബ്സ്ട്രേറ്റിലേക്ക് എൻസൈംസ് വന്നിട്ട് ബൈൻഡ് ചെയ്യുക എന്നുള്ളത്. അല്ല, എൻസൈംസ് ആർ സൂപ്പർ ഹീറോസ്. എൻസൈംസ് സൂപ്പർ ഹീറോസ് ആയ കഥ നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചു അല്ലേ. ദിസ് എൻസൈം സൂപ്പർ ഹീറോ ആയതുകൊണ്ട് വേണമെങ്കിൽ സബ്സ്ട്രേറ്റ് ഇങ്ങോട്ട് വരട്ടെ. അതാണ് എൻസൈംസിൻ്റെ റോൾ. എങ്ങോട്ട് വന്നിട്ടാണ്? സബ്സ്ട്രേറ്റിൻ്റെ ഈ ആക്റ്റീവ് സൈറ്റിലേക്ക് വന്നിട്ടാണ് ബൈൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം എന്ന് പറയുന്നത് ഒരു ക്രിവൈസ് അല്ലെങ്കിൽ പോക്കറ്റ് ആണ്, വേർ ദ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ വിൽ കം ആൻഡ് ബൈൻഡ് ടു ദ എൻസൈം മോളിക്യൂൾ സോ ദാറ്റ് ദ റിയാക്ഷൻ ഈസ് ഒക്കറിങ്. ഓക്കെ. So this is the important thing about the structure of the enzyme. Now enzymes ena sambandhichu nammal parayan, enzymes ennu parayanathu biological catalyst aanu, proteins aanu, athava adu biomolecules aanu, athava adu organic aanu ennu namukku parayan pattu. Pakshe there are many inorganic catalysts le nammal bodyil undagam, allekil especially nammal chemistry point of view il ningal oru maadi inorganic catalysts le padichirunnu. So what is the basic difference between the enzyme and the inorganic catalyst? NCERT il adu full topic, full karyangal parannittilla, pakshe njan adu full aayittu parayan povanu. Enzymes, the basic difference between enzymes and what you know and the inorganic catalyst. So the basic difference between enzymes and inorganic catalyst, this is very important to understand. Okay, very important to understand ആണ് the basic difference between enzymes and inorganic catalyst. ഒരുപാട് കാര്യങ്ങളുണ്ട് actually. Enzymes നമുക്കറിയാം, enzymes എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒന്ന് ഓർഗാനിക് ആണ്, മറ്റേത് ഇനോർഗാനിക് ആണ്, അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമുക്ക് സാധാരണ പറയും എൻസൈംസ് ടെമ്പറേച്ചറിന് വളരെ സെൻസിറ്റീവ് ആണ്. ഈസ് വെരി സെൻസിറ്റീവ്, ഈസ് വെരി സെൻസിറ്റീവ് ടു ടെമ്പറേച്ചർ, ടു ടെമ്പറേച്ചർ, പി എച്ച് ആൻഡ് പ്രഷർ, ആൻഡ് പ്രഷർ. പക്ഷേ ഇതിനും എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന എൻസൈംസുകളുണ്ട്. അത് എൻസിആർടി തന്നെ കൊടുത്തിട്ടുണ്ട്. ഹൗ എൻസൈംസ് ഐസൊലേറ്റഡ് ഫ്രം ഓർഗാനിസംസ് ഹു ലിവ് അണ്ടർ ഹൈ ടെമ്പറേച്ചേഴ്സ്. നിങ്ങൾ പ്ലസ് ടു ഇത് പഠിച്ചിട്ടുണ്ടോ, ബയോടെക്നോളജി അല്ലേ. തെർമസ് അക്വാട്ടിക്കസ്, തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ടാക് പോളിമറൈസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് വെരി സ്റ്റേബിൾ ഇൻ ദ ഹയർ ടെമ്പറേച്ചർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പി സി ആർ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നുള്ള ടോപ്പിക്കിൽ ബയോടെക്നോളജിയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഹയർ ടെമ്പറേച്ചറിലും ഹൈ പി എച്ചിലും ഹൈ പ്രഷറിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻസൈംസ് പതുക്കെ അതിൻ്റെ സ്ട്രക്ചറൊക്കെ മാറാറുണ്ട്. ഡീനാച്ചുറേഷൻ എന്നാണ് നമ്മൾ അതിന് വിളിക്കുക. പക്ഷേ ഇനോർഗാനിക് കാറ്റലിസ്റ്റ് ഇൻ ജനറൽ is less sensitive. So inorganic catalyst is less sensitive to temperature, pH and pressure ennalladhu namukku parayam. Clear alle. And what are the other things, other things you know, sadharana gathiyil enzymes are very specific. Adhaayid specific aanu, specific reaction aanu catalyze cheya. Pakshe this can catalyze diverse reaction ennu parayaru.
variety of reaction, diverse reaction aarku catalyze cheyan pattum nammude inorganic catalyst ne. Pakshe enzymes oru enzyme oru particular reaction specific aayirikkum, clear alle? Pakshe ningal padichana for example iron alle, ningal Haber process pala different processes adile catalyst kalokke padikkuna iron, nickel, cobalt ee sanangalokke sadhana iron enne catalyze cheyna different variety of reactions undu. So can catalyze diverse reactions nu parayam. And enzymes can be regulated. Enzymes can be regulated by specific molecules. By specific molecules. இது நம்ம என்சைம் இன்ஹிபிஷன் என்ற டாபிக்கில் படிக்கிறது. என்சைம்ஸ் இன் ஆக்சன் நமக்கு இன்ஹிபிட் ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ஓகே என்சைம்ஸ்ன என்சைம்ஸ்ன் ஆக்டிவிட்டி நமக்கு கூட்டாம். ஓகே പക്ഷേ இവിടെ ஆக்சுவலி தேர் இஸ் no such regulatory molecule usually present. Sadharana usually no such regulatory molecules usually nilla. Okay, adhilum chalappa exception varam. In general namukku ingane parayam, so regulated by specific molecules adine competitive inhibitor ennu parayunnathu nammal padikkunnundu. Okay, so enzymes in action angotte kodu maattan chila vera aalukal varam, vera villanmar varam alle. Okay, so I think you got the idea. So idana basic difference between the enzymes and inorganic catalysts. Idile high temperature range ncrt il koduthirundu 80 to 90 degree celsius ennu koduthirundu. Thermostability is important quality of such enzyme isolated from thermophilic organism. Oru thermophilic organism thinte peraanu thermos aquaticus, adin edutha oru enzyme inde peraanu tac polymerase. I think you got some idea. Now makale namaku next oru general topic aanu, oru simple topic padikkanalle, chemical reactions aanu next padikkanalle. So chemical reactions namukare chemical reactions ennu parayunnu allengile idile changes സാധാരണഗതിയിൽ നമ്മൾ changes നമ്മൾ പറയാണെങ്കിൽ changes we can divide into two types. ഒന്ന് നമുക്ക് കെമിക്കൽ ചേഞ്ച് ആണല്ലോ, one is കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ സിംപ്ലി അതിനെ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് വിളിക്കാം. നമ്പർ 2 is ഫിസിക്കൽ ചേഞ്ച് അല്ലേ, ഫിസിക്കൽ ചേഞ്ച്. ഇതിൽ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ആൾറെഡി ഉള്ള ബോണ്ട് പൊട്ടിയിട്ട് പുതിയ ബോണ്ട് ഫോം ചെയ്യുന്നതാണ് കെമിക്കൽ ചേഞ്ച്. അപ്പോൾ നമുക്കറിയാം ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് സിംപ്ലി ഒരു സ്റ്റേറ്റ് ബോണ്ട് അതേപോലെ തന്നെ ഉണ്ടാവും, പക്ഷേ മോളിക്യൂൾസ് സ്റ്റേറ്റ് മാറുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഇതിന്റെ ചേഞ്ച് ഇൻ ഷേപ്പ് ഓർ സ്റ്റേറ്റ് ഓൺലി ചേഞ്ചസ് ആണ് ഫിസിക്കൽ ചേഞ്ച്, ഓൺലി ചേഞ്ചസ് അല്ലേ. എക്സാമ്പിൾ നമുക്ക് പറയാം ഐസ് കൺവേർഷൻ ഇൻ ടു വാട്ടർ അല്ലേ, ഐസ് കൺവേർഷൻ ഇൻ ടു വാട്ടർ അതിനെ നമുക്ക് മെൽറ്റിംഗ് എന്ന് വിളിക്കാം, മെൽറ്റിംഗ് എന്ന് വിളിക്കാം. പിന്നെ വാട്ടർ കൺവേർഷൻ ഇൻ ടു വേപ്പർ അതിന് എവാപ്രേഷൻ അല്ലേ, എവാപ്രേഷൻ എന്നൊക്കെ വിളിക്കാം. അതൊക്കെ ആക്ച്വലി സ്പീക്കിംഗ് ഒരു ഫിസിക്കൽ ചേഞ്ച് മാത്രമാണ് അല്ലേ. ഒരുപാട് ചേഞ്ചസ് നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, അത് ഫിസിക്കൽ ചേഞ്ച് മാത്രമാണ്. പക്ഷെ കെമിക്കൽ ചേഞ്ച് അഥവാ കെമിക്കൽ റിയാക്ഷൻസിന് ആക്ച്വലി സ്പീക്കിംഗ് പുതിയ ബോണ്ട് വരുന്നു, ആൾറെഡി ഉള്ള ബോണ്ട് പൊട്ടുന്നു, അങ്ങനെയൊക്കെയാണ് കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസിനെ നമ്മൾ സാധാരണ പറയാം. ഈ കെമിക്കൽ റിയാക്ഷൻസ് അക്കോർഡിംഗ് ടു എൻസിആർടി നമ്മൾ രണ്ട് രീതിയിൽ പറയും. കെമിക്കൽ റിയാക്ഷൻസ് ആർ ഓഫ് ടു ടൈപ്സ്. നമ്പർ വൺ ഈസ് ഇനോർഗാനിക് കെമിക്കൽ റിയാക്ഷൻസ്, ഇനോർഗാനിക് കെമിക്കൽ റിയാക്ഷൻസ് ആസ് വെൽ ആസ് ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻസ് ആസ് വെൽ ആസ് ഓർഗാനിക് കെമിക്കൽ. സോ ഇനോർഗാനിക് ഉണ്ട്, ഓർഗാനിക് ഉണ്ട്. വളരെ സിമ്പിളാണ്. ഇനോർഗാനിക് എന്ന് പറഞ്ഞാൽ ഇനോർഗാനിക് മോളിക്യൂൾസ് ഇൻവോൾവ് ആകുന്ന റിയാക്ഷൻസ് ആണ് ഇനോർഗാനിക് റിയാക്ഷൻസ്. അത് എൻ സി ആർ ടിയിൽ കൊടുത്ത എക്സാമ്പിൾ തന്നെ ഞാൻ എഴുതാൻ പോവാണ്. ബേരിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് H2SO4 ഗിവ്സ് ബേരിയം സൾഫൈറ്റ് പ്ലസ് 2H2. ഇതിൽ ഓർഗാനിക് മോളിക്യൂൾസിൽ ഒന്നും, ജസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഒക്കെ നമ്മൾ പറയുന്ന റിയാക്ഷൻ ആണിത് അല്ലേ. ഓക്കെ ഫൈൻ. ഓർഗാനിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റി ഓഫ് ഓർഗാനിക് റിയാക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്റ്റാർച്ച്, അതിനെ ഹൈഡ്രോളൈസ്, സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ ബിഗ് പോളിമർ ആണ്, അതിനെ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് നമുക്ക് ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ, ഒരു മോണോസാക്കറൈഡ് അല്ലെ ഗ്ലൂക്കോസ്. അതൊരു ഓർഗാനിക് റിയാക്ഷൻസ് ആണ്. സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് പോളിമർ ആണ്, ആൻഡ് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിക് മോണോമർ ആണ് എന്നുള്ളത് നമുക്കറിയാം. ഒരു ബയോ മൈക്രോ മോളിക്യൂൾ ആണ്, ഇതൊരു ബയോ മാക്രോ മോളിക്യൂൾ ആണ്. സോ ഓർഗാനിക് ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ദ ഓർഗാനിക് കോമ്പൗണ്ട്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് കൺസെപ്റ്റ് മാത്രമാണ്. ഓക്കെ ഫൈൻ. നൗ മക്കളെ, റേറ്റ് ഓഫ് എ റിയാക്ഷൻ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിലെ മെജോറിറ്റി കാര്യങ്ങൾ നിങ്ങൾ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ചെറിയ വളരെ സിമ്പിൾ ആയിരിക്കും. കെമിക്കൽ കൈനറ്റിക്സ് പുല്ല് പോലെ പഠിച്ച ആളുകൾക്ക് ഇത് വെറും പുഷ്പമായിരിക്കും. ഓക്കെ, സോ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ആണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. റേറ്റ് of a chemical reaction. മക്കളെ, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ഒരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ ഞാൻ കാണിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹൈ ഒരു സബ്സ്ട്രേറ്റ് ചേഞ്ചസ് ഇൻ ടു പ്രോഡക്റ്റ് ഇൻ പ്രസൻസ് ഓഫ് ദ
in presence of the superhero. What is our superhero? Enzyme. Le. And what is the rate of this particular reaction? Rate of this particular reaction, nammal parayum, rate is equal to amount of product formed per unit time. Amount of product formed per unit time. അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. അതായത് എത്രത്തോളം പ്രോഡക്റ്റ് ഫോം ചെയ്തു എന്ന് നൊട്ടേറ്റ് ചെയ്യുന്ന ഒരു 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 വാല്യൂ ആണ് അല്ലെങ്കിൽ ഒരു വേരിയബിൾ ആണ് നമ്മൾ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഇത് മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ പറയാം? റേറ്റ് ഈസ് ഈക്വൽ ടു, മാത്തമാറ്റിക്കലി വി കൻ സേ ലൈക്ക് അല്ലെ, റേറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി, അല്ലെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് പി, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫോമേഷൻ ഓഫ് പ്രോഡക്റ്റ്, അല്ലെ എത്രത്തോളം പ്രോഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഫോം ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ റേറ്റ്. റേറ്റ് എന്ന് പറയുന്നത് തന്നെ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് അല്ലെ. ഷോർട്ട് സ്പാനിൽ ഒരുപാട് ചെറിയ ഒരു ടൈമിൽ, അതായത് ഡിനോമിനേറ്റർ കുറവായി പ്രോഡക്റ്റ് വലുതായി കഴിഞ്ഞാൽ റേറ്റ് ഒരുപാട് കൂടും. ചെറിയൊരു ടൈമിൽ ഒരുപാട് പ്രോഡക്റ്റ് ഫോം ചെയ്താൽ റേറ്റ് വിൽ ഇൻക്രീസ്. ഒരുപാട് ടൈം എടുത്തു അഥവാ ഡിനോമിനേറ്റർ ഒരുപാട് കൂടി ഒരു കുറച്ച് പ്രോഡക്റ്റ് ഫോം ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാൽ റേറ്റ് വിൽ ബി വെരി ലെസ്. അത് ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആൻഡ് നൗ വി ഹാവ് ടു എൻ്റർ ഇൻ ടു വാട്ട് യു നോ, നൗ വി ഹാവ് ടു എൻ്റർ ഇൻ ടു യെസ് റേ ഐ മീൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്നറിയോ, മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ടെമ്പറേച്ചർ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ എൻസൈംസിന്റെ പ്രസൻസ്. ഓക്കെ ഫൈൻ. സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, നമ്പർ വൺ ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനുമായി ബന്ധപ്പെട്ട റൂൾ എൻ സി ആർ ടിയിൽ ഒരൊറ്റ ലൈനിലേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. എൻ സി ആർ ടിയിൽ പറഞ്ഞ എ ജനറൽ റൂൾ ഓഫ് തമ്പ് ഈസ് ദാറ്റ് റേറ്റ് ഡബിൾസ് ഓർ ഡിക്രീസസ് ബൈ ഹാഫ് ഫോർ എവറി 10 degree Celsius ചേഞ്ച് ഇൻ ഐദർ ഡയറക്ഷൻ എന്ന് മാത്രമേ എൻ സി ആർ ടി പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതിൽ നിങ്ങൾ പറയാൻ ഐ മീൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ കറക്റ്റ്ലി ആക്ച്വലി എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഈ ഒരു പർട്ടിക്കുലർ കാര്യം നമ്മൾ അനലൈസ് ചെയ്യാൻ. ഓക്കെ, സിംപ്ലി സേയിങ്, അപ്പോൾ എൻ സി ആർ ടി പറഞ്ഞത് ജനറലി റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡബിൾസ് ഓർ ഡിക്രീസസ് ബൈ ഹാഫ് ഫോർ എവറി 10 degree Celsius ചേഞ്ചസ് ഇൻ ഐദർ ഡയറക്ഷൻ ഇതാണ് എൻ സി ആർ ടിയിൽ കൊടുത്തത്. ഓക്കെ ഓക്കെ ഫൈൻ. സോ ഒരു 10 degree Celsius ചേഞ്ച്. ഇനി നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ, ഇത് എൻ സി ആർ ടിയിൽ എൻഡോതെർമിക്കോ എക്സോതെർമിക്കോ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്കിപ്പോൾ എൻഡോതെർമിക്കോ എക്സോതെർമിക്കോ അറിയാം. അതുകൊണ്ട് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറയാൻ പോവാണ്. പ്ലീസ് പേ അറ്റൻഷൻ. ഓക്കെ, നമുക്കറിയാവുന്ന നിങ്ങളിൽ പല ആളുകൾക്കും അറിയാം നമുക്ക് എൻഡോതെർമിക് റിയാക്ഷൻ ആണെന്ന് വിചാരിക്കാം. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സബ്സ്ട്രേറ്റ് കൺവേർട്സ് ഇൻ ടു പ്രോഡക്റ്റ് വിച്ച് റിക്വയർ സം എനർജി അല്ലേ. ഇതാണ് എൻഡോതെർമിക് റിയാക്ഷൻ. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ സാധാരണഗതിയിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ സാധാരണഗതിയിൽ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. സോ ഇവിടെ ശ്രദ്ധിക്കണം, ഇൻ എൻഡോതെർമിക് റിയാക്ഷൻ ഇഫ് ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 10 degree Celsius റേറ്റ് ബിക്കംസ് ടു ടൈംസ് ദ റേറ്റ് അല്ലെങ്കിൽ റേറ്റ് ബിക്കംസ് ഡബിൾഡ് എന്ന് നമുക്ക് പറയാം. ഇനി വാട്ട് ഹാപ്പൻസ് വെൻ ടെമ്പറേച്ചർ ഈസ് ഡിക്രീസ്ഡ് ബൈ 10 degree Celsius? അത് നേരെ ഓപ്പോസിറ്റ്. ടെമ്പറേച്ചർ ഡിക്രീസ്ഡ് ബൈ 10 degree Celsius എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് പറയും അല്ലേ. ടെമ്പറേച്ചർ ഡിക്രീസ്ഡ് ബൈ 10 degree Celsius ആണെങ്കിൽ റേറ്റ് കുറയും. കാര്യം ഇതിൽ വളരെ സിമ്പിളാണ്, 10 degree Celsius. കാരണം ഈ ടെമ്പറേച്ചർ ഐ മീൻ ഈ എൻഡോതെർമിക് റിയാക്ഷൻ ആക്ച്വലി റിക്വയർ എനർജി. അപ്പോൾ അവിടെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ
അഡ്വാൻറ്റേജ് ആണ്. അതിൽ 10 ഡിഗ്രി കൂട്ടിയാൽ റേറ്റ് ഡബിൾ ആകും എന്നുള്ളതാണ് ഒരു ആവറേജ് റൂൾ ഓഫ് തമ്പ് പറയുന്നത്. ഇനി എക്സോതെർമിക് റിയാക്ഷൻ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഉണ്ടാവുക. എക്സോതെർമിക് റിയാക്ഷൻ ഞാൻ എഴുതാം. സോ എക്സോതെർമിക് റിയാക്ഷൻ, എക്സോതെർമിക് റിയാക്ഷൻ, എക്സോതെർമിക് റിയാക്ഷൻ നമുക്കറിയാം. എക്സോതെർമിക് റിയാക്ഷൻ നമ്മൾ എങ്ങനെ ചെയ്താൽ സബ്സ്ട്രേറ്റ് കൺവേർട്സ് ഇൻ ടു പ്രോഡക്ട് ബട്ട് ദിസ് റിലീസസ് ആക്ച്വലി സെർട്ടൻ ടെമ്പറേച്ചർ ഓർ റിലീസസ് സെർട്ടൻ എനർജി. ഓക്കെ, വാട്ട് ഹാപ്പൻസ്? ഇനി ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുക കുറക്കുക എന്നുള്ളത് പറയാം. ദിസ് ഈസ് ആക്ച്വലി റിലീസിങ് സെർട്ടൻ എനർജി അല്ലേ. സോ അതുകൊണ്ട് നമ്മൾ ടെമ്പറേച്ചർ ഇവിടെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ റേറ്റ് കുറയാണ് ചെയ്യുക. റേറ്റ് ബിക്കംസ് റേറ്റ് ബൈ ടു. ആൻഡ് ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ആൻഡ് 10 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ എന്ത് ചെയ്തു? സപ്പോസ് 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ നമ്മൾ കുറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സ്പീക്കിംഗ് ടെമ്പറേച്ചർ കുറയുക എന്നുള്ളത് ഇവിടെ അഡ്വാൻറ്റേജ് ആണെന്നുള്ളത് പറയും. സോ റേറ്റ് ബിക്കംസ് 2 times. ഓക്കെ, സോ എക്സോതെർമിക് റിയാക്ഷനിൽ നമ്മൾ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ റേറ്റ് ബിക്കംസ് റേറ്റ് ബൈ ടു. എൻഡോതെർമിക് റിയാക്ഷനിൽ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ റേറ്റ് ബിക്കംസ് 2 times ദ റേറ്റ്. ഈ കാര്യം നിങ്ങൾ ബേസിക് കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, സിമ്പിൾ ആൻഡ് പവർഫുൾ ആണ് എന്നറിയാം. ഓക്കെ ഫൈൻ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. സോ നെക്സ്റ്റ് നമുക്ക്, സോ ടെമ്പറേച്ചറിൻ്റെ റോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള റോൾ എന്ന് പറയുന്നത് റോൾ ഓഫ് ദ എൻസൈം ആണ്. സോ ഫസ്റ്റ് റോൾ, അതായത് റേറ്റ് ഓഫ് എ റിയാക്ഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടറാണ് ടെമ്പറേച്ചർ. സെക്കൻഡ് ഫാക്ടറാണ് നമ്മുടെ പ്രസൻസ് ഓഫ് എൻസൈം. നമുക്കറിയാം റേറ്റ് ഓഫ് എ റിയാക്ഷൻ, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്റ്റ്. ഓക്കെ, ഇതിനൊരു പെർട്ടിക്കുലർ എന്തുണ്ടാകും? ഇതിനൊരു പെർട്ടിക്കുലർ റേറ്റ് ഉണ്ടാകും അല്ലേ. ഇതിനൊരു പെർട്ടിക്കുലർ റേറ്റ് ഉണ്ടാകും. പക്ഷേ വാട്ട് ഹാപ്പൻസ് ഇഫ് ദ സെയിം റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ എ പെർട്ടിക്കുലർ എൻസൈം വിച്ച് ഈസ് പ്രൊമോട്ടിംഗ് ദ റിയാക്ഷൻ? ദിസ് ആക്ച്വലി മേക്സ് ദ റിയാക്ഷൻ വെരി വെരി ഫാസ്റ്റർ. അത്രയല്ലേ ഉള്ളൂ, അത്രയാണ് പ്രസൻസ് ഓഫ് എൻസൈം. ഇതിനാക്ച്വലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് NCERT ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റോൾ ഓഫ് എൻ എൻസൈം, ദാറ്റ് ഈസ് എൻസൈമിന്റെ പേര് നിങ്ങൾ വായിക്കണം. പാരലലി NCERT എല്ലാവരും വായിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാർബോണിക് അൺഹൈഡ്രേസ്. ഓക്കെ, കാർബോണിക് അൺഹൈഡ്രേസ് എന്നുള്ള ഒരു എൻസൈമിന്റെ റോൾ NCERT പറയുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ കാർബൺ ഡയോക്സൈഡ്, നിങ്ങൾ റെസ്പിറേഷൻ എന്നുള്ള ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാർബൺ ഡയോക്സൈഡിന്റെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. കാർബൺ ഡയോക്സൈഡ് ആക്ച്വലി വാട്ടർനേറ്റ് നമ്മൾ സെല്ലിന്റെ കമ്പോണൻറ്റ്, സെല്ലിന്റെ ഭാഗത്ത് കാർബൺ ഡയോക്സൈഡിന്റെ എമൗണ്ട് കൂടി. സോ ഈ കാർബൺ ഡയോക്സൈഡ് എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത്? നമുക്കറിയാം മെറ്റബോളിക് കൺവേർഷൻസിന്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്തു. ഈ കാർബൺ ഡയോക്സൈഡ് മെറ്റബോളിക് വേസ്റ്റ് ആണ്, അതിനെ നമുക്ക് എന്താക്കി മാറ്റണം? എക്സ്പയർ ചെയ്ത് മാറ്റണം. സോ അതിൽ നമ്മൾ RBCനകത്ത് ഈ കാർബൺ ഡയോക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തു, എന്ത് ഫോം ചെയ്യും? H2CO3 ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷൻ അല്ലേ, കാർബോണിക് ആസിഡ് എന്നുള്ളത്. ഈ കാർബോണിക് ആസിഡ് പിന്നെ H+ഉം HCO3 RBCയിൽ നിന്ന് പുറത്തേക്ക് പോയി, അപ്പോൾ Cl- തിരിച്ചുള്ളുക എന്നൊക്കെ കളികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് റെസ്പിറേഷൻ അല്ലേ. ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ സാധാരണഗതിയിൽ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് കാർബോണിക് അൺഹൈഡ്രേസ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി ദിസ് പെർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷൻസ് ഈസ് കാറ്റലൈസ്ഡ് ബൈ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻ അവർ ബോഡി. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ ഇൻ ആബ്സെൻസ് ഓഫ് കാർബോണിക് അൺഹൈഡ്രേസ് നടന്നു എന്ന് വിചാരിക്കാം. ആബ്സെൻസ് ഓഫ് കാർബോണിക് അൺഹൈഡ്രേസിൽ നടക്കുകയാണെങ്കിൽ 200 molecules of H2CO3 is formed per hour എന്നാണ് പറയുന്നത്. സോ കാർബോണിക് അൺഹൈഡ്രേസ് ഇല്ലെങ്കിലും H2CO3 ഫോം ചെയ്യും, പക്ഷേ എത്ര എണ്ണം ഫോം ചെയ്യുക? 200 molecules of H2CO3 ആണ് ഫോം ചെയ്യുക. വാട്ട് ഹാപ്പൻസ്? ഇനി സാധാരണ നമ്മൾ ഈ ഒരു കാർബോണിക് അൺഹൈഡ്രേസിന്റെ പ്രസൻസിൽ ഇത് നടന്നെന്ന് വിചാരിക്കാം. സോ പ്രസൻസ് ഓഫ് കാർബോണിക് അൺഹൈഡ്രേസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, അത് രണ്ടോ, ഐ മീൻ 200 എന്ന് പറയുമ്പോൾ 400 or 500 ഒന്നും അല്ല. Actually speaking, in presence of this carbonic anhydrase, 6 lakhs H2CO3 is formed per hour alla, is formed per second aanu ennaanu nammal parayam, is formed per second. So 6 lakh of H2CO3 is formed
per second എന്നാണ് നമ്മൾ പറയുക. ക്ലിയർ ആയോ? ഓക്കെ, സോ അത്രത്തോളം ആര് കൂടി, അത്രത്തോളം ആണ് നമ്മുടെ എൻസൈംസിന്റെ റോൾ. സോ എൻസൈംസ് ഇവിടെ വന്ന സമയത്ത് നമുക്ക് 200 മോളിക്യൂൾസ് പെർ ഹവർ എന്നുള്ളത് 6 ലാക്സ് മോളിക്യൂൾസ് പെർ സെക്കൻഡ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായ കാര്യം. സോ അത്രയാണ് എൻസൈംസിന്റെ റോൾ. ഓക്കെ, സോ ദ റോൾ ഓഫ് എൻസൈംസ് ഈസ് വെരി ഇൻക്രെഡിബിൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഫൈൻ. നൗ ഇതിൽ കുറച്ച് ജനറൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡിഫറെൻ്റ് കണ്ടീഷൻസ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് റിയാക്ഷൻസ്, ഐ മീൻ ഡിഫറെൻ്റ് പ്രോഡക്റ്റുകൾ, അതിൻ്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് അല്ലേ ഗ്ലൂക്കോസ് മോളിക്യൂൾ. ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് കിട്ടി പൈറുവിക് ആസിഡ് അല്ലേ. ഈ പൈറുവിക് ആസിഡ് എന്ന് പറഞ്ഞൊരു സംഗതി നടക്കാം. അതേപോലെ തന്നെ ഈ ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്ന് പൈറുവിക് ആസിഡിൻ്റെ ഒരു ഫേറ്റ് എന്ന് പറയുന്നത് ദിസ് ക്യാൻ കണ്ടിന്യൂസ് ഇൻ ടു ദ എയറോബിക് റെസ്പിറേഷൻ. And this pyruvic acid can convert into lactic acid. Okay, and this can convert into ethanol as well. So, ഇത് രണ്ടും സാധാരണഗതിയിൽ എനറോബിക് മോഡിലാണ്, എനറോബിക് റെസ്പിറേഷൻ ആണ്. അതുകൊണ്ട് ഇതിന് ഫെർമെൻറ്റേഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. സോ എന്താണ് ഇവിടെ മനസ്സിലായത്? അഡീഷണൽ വെറൈറ്റി ഓഫ് മെറ്റബോളിക് എൻ പ്രോഡക്ട്സ് സെയിം പൈറുവിക് ആസിഡിൽ നിന്ന് വെറൈറ്റി ഓഫ് മെറ്റബോളിക് എൻ പ്രോഡക്ട്സ് ഫോം ചെയ്യാം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഈ എയറോബിക് റിയാക്ഷൻ നമുക്കറിയാം, ഇത് മൈറ്റോകോൺഡ്രിയയിൽ നടന്നത് ക്രെബ് സൈക്കിൾ എന്നുള്ള ഒരു സാധനമൊക്കെയാണ് നമുക്ക് ആക്ച്വലി ഫോം ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ദ ഐഡിയ. സോ ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ആൾ അബൌട്ട് ദിസ് പർട്ടിക്കുലർ ടോപ്പിക്. നൗ എൻസൈംസ് എന്തുകൊണ്ട് ഇത്രത്തോളം വലിയ സൂപ്പർ ഹീറോ ആയി എന്നുള്ളതും കൂടെ നമുക്ക് അറിഞ്ഞു വെക്കണം. സോ ഹൗ എൻസൈം ബിക്കെയിം എ സൂപ്പർ ഹീറോ, അല്ലെങ്കിൽ സിംപ്ലി നിങ്ങൾ എൻസൈഡിൽ ഹൗ ഡു എൻസൈംസ് ബ്രിങ് അബൌട്ട് സച്ച് ഹൈ റേറ്റ്സ് ഓഫ് കെമിക്കൽ കൺവേർഷൻസ്, ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് പർട്ടിക്കുലർ ടോപ്പിക് നമുക്ക് പറയണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് അതേ ഒരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ ഞാൻ കാണിക്കുകയാണ്. സബ്സ്ട്രേറ്റ് കൺവേർട്ട് ഇൻ ടു പ്രോഡക്റ്റ് ഇൻ പ്രസൻസ് ഓഫ് എൻ എൻസൈം അല്ലേ. ഇതിൽ എൻസൈം എങ്ങനെയാണ് ഇത്രയും ഫാസ്റ്റായിട്ട് പ്രോഡക്റ്റിനെ ഫോം ചെയ്തത് എന്നുള്ളത് നമുക്കറിയണം. സോ അതിന് ഞാൻ എന്ത് ചെയ്യാണ്, അതിന് ഞാൻ ഒരു ഒരു പെർട്ടിക്കുലർ ഒരു ഗ്രാഫ് വെച്ചിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഈ സബ്സ്ട്രേറ്റ് ഒരു പ്രോഡക്റ്റായിട്ട് മാറുന്ന സമയത്ത് ഡയറക്റ്റ്ലി സബ്സ്ട്രേറ്റ് അങ്ങോട്ട് പ്രോഡക്റ്റായി മാറുകയല്ല, അതിൻ്റെ ഇടയിൽ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്. നിങ്ങൾ കെമിക്കൽ കൈനറ്റിക്സിൽ നിങ്ങൾ പഠിച്ചതാണ്. സോ അതിൻ്റെ ഒരു ഗ്രാഫ് വെച്ചിട്ട് ഞാനത് പറയാൻ ശ്രമിക്കാം. യെസ്, നിങ്ങൾ എൻ സി ആർ ടിയിൽ ഇവിടെ കൊടുത്ത ഗ്രാഫ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ സി ആർ ടിയിൽ ഇവിടെ കൊടുത്ത ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സോതെർമിക് റിയാക്ഷൻ്റെ ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. സബ്സ്ട്രേറ്റ് ഇവിടെ ഒരു ഹൈ എനർജി സ്റ്റേറ്റിൽ, എക്സോതെർമിക് റിയാക്ഷൻ അല്ലേ, സ്പോണ്ടേനിയസ്ലി നടക്കുന്ന എക്സോതെർമിക് റിയാക്ഷൻ, തെർമോഡൈനാമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് എക്സോതെർമിക് റിയാക്ഷൻസ് അല്ലേ. സബ്സ്ട്രേറ്റിൽ ഇത് ഇവിടെ സബ്സ്ട്രേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ നമ്മുടെ സബ്സ്ട്രേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, പ്രോഡക്റ്റ് എവിടെ ആയിരിക്കും ഉണ്ടാവുക? സോ ഇതിലെടുത്ത എനർജി ഇവിടെയാണ് നമ്മൾ എടുത്തത്, പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഇവിടെ എടുത്തു. പൊട്ടൻഷ്യൽ എനർജി ഇവിടെ നമ്മൾ പ്രോഗ്രസ് ഓഫ് എ റിയാക്ഷൻ, അല്ലെങ്കിൽ പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ നമ്മൾ ഇവിടെ എടുത്തു. സോ സബ്സ്ട്രേറ്റ് ഇങ്ങനെ പോയിട്ട് വാട്ട് ഇസ് യുവർ ഐഡിയ, സബ്സ്ട്രേറ്റ് എനർജി റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആകുമ്പോൾ ഇതിങ്ങനെ റിലീസ് ചെയ്തിട്ട് പ്രോഡക്റ്റായി മാറി, ഡയറക്ട്ലി ഇങ്ങനെ പ്രോഡക്റ്റായി മാറി, ഇങ്ങനെയാണോ ആവുന്നത്? ഇങ്ങനെയല്ല ആകുന്നത്. ഓക്കെ, സോ എന്താണ് അതിൻ്റെ ബേസിക് ഡിഫറൻസ് എന്നുള്ളത് നമുക്കറിയാം. സോ നമുക്ക് പ്രോഡക്റ്റ് ഇവിടെയാണ് ഉള്ളതെന്ന് അറിയാം, ഡയറക്ട്ലി സബ്സ്ട്രേറ്റ് അങ്ങോട്ട് എനർജിയാണ് റിലീസ് ചെയ്ത് പ്രോഡക്റ്റിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. ഒരു മെറ്റബോളിക് കൺവേർഷൻസിൽ ഇതിൻ്റെ ഇടയിലൊരു ഏതിലേക്ക് പോകുന്നുണ്ടെന്ന് അറിയാം, ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലേക്ക് ആര് പോകുന്നുണ്ട്, നമ്മുടെ ഈ സബ്സ്ട്രേറ്റ് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു മല കയറിയാൽ മാത്രമേ ഇതിന് താഴോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. താഴോട്ട് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് സ്റ്റേറ്റിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് സാധാരണഗതിയിൽ ഒരു റിയാക്ഷൻ്റെ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത്. സോ ഇൻ ബിറ്റ്വീൻ എന്തുണ്ട്? ഇൻ ബിറ്റ്വീൻ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ട്. സോ ദിസ് ഈസ് കാൾഡ് ദ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കൺസെപ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. സോ ദിസ് ഇസ് എ ട്രാൻസിഷൻ സ്റ്റേറ്റ്. സോ ഈ ഒരു എനർജി കണ്ടോ, ദിസ് എനർജി ഗ്യാപ്പ്, ഈ ഒരു എനർജിക്ക് വിളിക്കുന്ന പേരാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി. സോ ആക്ടിവേഷൻ എനർജി ഈസ് ദ എനർജി റിക്വയേർഡ് ഫോർ ദ സബ്സ്ട്രേറ്റ് സോ ദാറ്റ് ഇറ്റ് ഹാസ് ടു കൺവേർട്ട് ഇറ്റ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ദ ട്രാൻസിഷൻ സ്റ്റേറ്റ് സോ ദാറ്റ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ദ പ്രോഡക്റ്റ്. ഓക്കെ, സോ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇതാണ്. ഇതിലിപ്പോൾ നമുക്ക് ആക്ടിവേഷൻ എനർജി നമുക്കറിയാം. ഇതിലിപ്പോൾ വാട്ട് ഈസ് ദിസ്, ഇവിടെ നമുക്ക് ഇ ടി എന്ന് കൊടുക്കാം അല്ലേ. ദിസ് ഈസ് ദ എനർജി ഇ ടി, ആൻഡ് ഇവിടെ നമുക്ക് ഇ എസ് എന്ന് കൊടുക്കാം. സോ ഇവിടെ നമുക്ക് ഇ പി എന്ന് കൊടുക്കാം അല്ലേ. ദിസ് വിൽ ബി അവർ ഇ പി.
So what will be the EA here? EA. EA equal to ET. ET minus ES എന്ന് നമുക്ക് എഴുതാം അല്ലേ? അല്ലേ? That is ET എന്ന് പറയുന്നത് ET എന്ന് പറയുന്നത് ടോട്ടലി ES plus EA ആണ് അല്ലേ? So ഇതാണ് നമ്മൾ ഒരു എക്സോതെർമിക് ഒരു ക്ലാസിക്കൽ ഒരു എക്സോതെർമിക് റിയാക്ഷന്റെ ഗ്രാഫ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. Now ഇവിടെ എൻസൈം വന്നെന്ന് വിചാരിക്കാം. ഇത് സാധാരണ എൻസൈം ഇല്ലാതെ ഉള്ളതാണ്. ES stands for activation energy. Okay. So activation energy is the energy difference between the substrate energy and the transition state എന്ന് നമുക്ക് പറയാം. So ഇതാണ് ഇത്രയും ഗ്യാപ്പ് ആണ് നമ്മൾ ആക്ടിവേഷൻ എനർജി. ഈ ആക്ടിവേഷൻ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്തുള്ളൂ. നോട്ട് ആയിട്ടൊന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. So activation energy is the energy difference between the transition state and the substrate energy. Okay. Now what happens? നമ്മുടെ സൂപ്പർ ഹീറോ വരികയാണ്. സൂപ്പർ ഹീറോ, who is our superhero? Our superhero is our enzyme. So enzyme വന്നെന്ന് വിചാരിക്കാം. എൻസൈം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഡിഫറൻസ് ശരിക്കും നോക്കിക്കോളൂ മക്കളെ. എൻസൈം വന്നു കഴിഞ്ഞാൽ കണ്ടോ ഈ ആക്ടിവേഷൻ എനർജിയുടെ ആ പീക്കിന് അങ്ങോട്ട് കുറച്ച് തരുമാര് എൻസൈം. ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് എൻസൈം. ക്ലിയർ അല്ലേ? ഇവിടെ സബ്സ്ട്രേറ്റിന്റെ ഇപ്പോഴത്തെ ആക്ടിവേഷൻ എനർജി നോക്കൂ, ഇത്രയായി മാറി കണ്ടോ. സോ ദിസ് ഈസ് ദ സോ ഇതിന് നമ്മൾ ഇ എ വൺ എന്ന് കൊടുത്തു, ഇതിന് നമ്മൾ ഇ എ ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇ എ വൺ ഏതാ ഇ എ ടു ഏതാ എന്നുള്ളത് അറിയാം. ഇ എ ടു ഇസ് ദ ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം. ആ മലന്റെ ഒരു വലിയ മല കയറണതിന് പകരം ചെറിയ മല കയറിയാൽ മതി. സോ ഇ എ ടു ഇസ് ദ ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം. ഇ എ ടു ഇസ് ദ ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം. ആൻഡ് ഇ എ വൺ ഇസ് ദ ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം. ആ ഒരു പോയിന്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. സോ ഇത് നമ്മുടെ ഏതിൻ്റെ എക്സോതെർമിക് റിയാക്ഷൻ്റെ ആണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രോഡക്റ്റ് അല്ലെ ഇ പി കുറച്ചുകൂടെ മേലായത്, ഇ പി കുറച്ചുകൂടെ താഴെയായത്. ഓക്കെ. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വെറുതെ ചുമ്മാ ഒരു എൻഡോതെർമിക് റിയാക്ഷൻ്റെ ചേഞ്ചും കൂടെ ഞാൻ കാണിക്കാമെന്ന് വിചാരിക്കാം. എൻഡോതെർമിക് റിയാക്ഷൻ നമുക്കറിയാം. എൻഡോതെർമിക് റിയാക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ സപ്പോസ് നമ്മുടെ സബ്സ്ട്രേറ്റ് ഇവിടെയാണെന്ന് വിചാരിക്കാം. സബ്സ്ട്രേറ്റ് എനർജി ഇവിടെയാണെന്ന് വിചാരിക്കാം. ഇതിൽ നിന്ന് സബ്സ്ട്രേറ്റ് എനർജിയിൽ നിന്ന് പ്രോഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു എന്തുണ്ടാകും, ഒരു യെസ് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ട്, ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ട്. പക്ഷേ ശരിക്കും നോക്കൂ, ഇവിടെ വന്നിട്ട് നിൽക്കും. കാരണം പ്രോഡക്റ്റ് കുറച്ചുകൂടെ ഹയർ എനർജിയിലാണ് എൻഡോതെർമിക് റിയാക്ഷൻ. ഓക്കെ. സോ ദിസ് ഈസ് ദ പ്രോഡക്റ്റ് എനർജി. ഓക്കെ ഫൈൻ. സോ ദിസ് ഈസ് ദ പ്രോഡക്റ്റ് എനർജി. ഓക്കെ. ദിസ് ഈസ് ദ പ്രോഡക്റ്റ് എനർജി. പക്ഷേ ആക്ടിവേഷൻ എനർജി സബ്സ്ട്രേറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകാൻ എനർജി. സോ ദിസ് ഈസ് ദ ആക്ടിവേഷൻ എനർജി. ക്ലിയർ അല്ലേ? ഇനി വാട്ട് ഹാപ്പൻസ്, എൻസൈം വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും ചേഞ്ച് കണ്ടോ? എൻസൈം വന്നു കഴിഞ്ഞാൽ ഈ മല അങ്ങോട്ട് കുറഞ്ഞിട്ട് പ്രോഡക്റ്റ് പെട്ടെന്ന് ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ. സോ ദിസ് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ്റെ ഗ്രാഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. സോ ഇ പി ഇവിടെ ആയിരിക്കും, ഇ ടി ഇവിടെ തന്നെയാണ്. ഓക്കെ. ഇതിലും പക്ഷേ ഇ ടി ഇസിക്കൽ ടു ഐ മീൻ ഇ എ ഇസിക്കൽ ടു ഇ എ ഇസിക്കൽ ടു ഇ ടി മൈനസ് ഇ എസ് എൻ്റെ ആണ്. അതിൽ പ്രോഡക്റ്റിന് ബന്ധമില്ല. ക്ലിയർ ആണല്ലോ. സോ ദാറ്റ് ഈസ് ദ ഐ മീൻ ആക്ടിവേഷൻ എനർജി ഗ്രാഫ് ഇൻ കേസ് ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻ. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കൺസെപ്റ്റ് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്തൊക്കെയാണ് എടുത്തത് എന്നുള്ളത് നോക്കി വെക്കാം. ഓക്കെ. സോ ഇത്രയാണ് മക്കളെ നമുക്ക് പറയാനുള്ളത്. സോ നെക്സ്റ്റ് നമുക്ക് നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ എന്നുള്ളൊരു ടോപ്പിക് കൂടെ പഠിക്കാനാണ്. നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ. ഓക്കെ. നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ, അതായത് എൻസൈംസിന്റെ ആക്ഷനിൽ അതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ ഒരു പ്രിമിറ്റീവ് കൺസെപ്റ്റ് എൻ സി ആർ ടി കൊടുത്തിട്ടുള്ളത്, ലോക്ക് ആൻഡ് കീ മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് എൻ സി ആർ ടി കൊടുത്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ നിങ്ങളുടെ ഏതിൽ വന്നിട്ടുണ്ട്, നിങ്ങളുടെ കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂല ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ. കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂല ചാപ്റ്ററിൽ നിങ്ങൾക്ക് അത്രയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് കാണാം. ഓക്കെ. സോ അതിലേക്ക് നമുക്ക് ലോക്ക് ആൻഡ് കീ മോഡൽ മാത്രം പറഞ്ഞാൽ മതി. ലോക്ക് ആൻഡ് കീ മോഡൽ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്കറിയാം, ആദ്യം ഒരു എൻസൈം എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ട്. അതിലേക്ക് ആര് വരുന്നു? അതിലേക്ക് സബ്സ്ട്രേറ്റ് വരുന്നു. അതിലേക്ക് സബ്സ്ട്രേറ്റ് വന്നു കഴിഞ്ഞാൽ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായി. സോ ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ എൻസൈമിൻ്റെ ഈ ഒരു ആക്റ്റീവ് സൈറ്റ്, ദിസ് ഈസ് കാൾഡ് ദ ആക്റ്റീവ് സൈറ്റ് അല്ലേ, ഈ ഒരു ആക്റ്റീവ് സൈറ്റ് കുറച്ചുകൂടെ ഒന്ന് ആൾട്ടർ ചെയ്യും. ആക്റ്റീവ് സൈറ്റ് ആൾട്ടർ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സബ്സ്ട്രേറ്റിനെ കുറച്ചുകൂടെ ഒന്ന് ആഞ്ഞു മുറിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒന്നുകൂടെ ഒന്ന് ആൾട്ടർ ചെയ്തിട്ട്, അങ്ങനെ ആൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സബ്സ്ട്രേറ്റിനെ നല്ലോണം ഉഷാറായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഗ്രിപ്പ് ചെയ്ത് പിടിക്കാൻ പറ്റും. അങ്ങനെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായി. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം, ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ആൾറെഡി ഉള്ള ബോണ്ട് പൊട്ടിയതിന് ശേഷം എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയി മാറുന്നു. എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് എന്ത് ചെയ്യും,
enzyme product complex. So enzyme product complex ആയി മാറി. Yes, enzyme product complex ആയി മാറി കഴിഞ്ഞാൽ this will release this enzyme il ninnu endu release cheyyapadum nammade enzyme il ninnu ee product release cheyyapadum. So product release cheydu. Okay, so product release cheydu. Okay, ithraya. So enda undayathu po enda undayathu enzyme plus substrate forms enzyme substrate complex which is formed into enzyme product complex which is split into enzyme plus product. Clear alle? Idana nature of enzyme action. Adile endu koduthirunde NCERT il korchu first substrate active site idana active site like undu bind cheythu active site like bind cheythappa alter ee active site inde avada alter edittu substrate ungoda usharaayittu pidichu അങ്ങനെ ഉഷാറായിട്ട് പിടിച്ച് പിടിച്ച സമയത്ത് എൻസൈംസിൽ ആൾറെഡി ഉള്ള കെമിക്കൽ ബോണ്ട് പൊട്ടിയിട്ട് ന്യൂ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഫോം ചെയ്തു. അങ്ങനെ എൻസൈം എന്തിനെ റിലീസ് ചെയ്തു, ഈ ഒരു പ്രോഡക്റ്റിനെ റിലീസ് ചെയ്തു. ആൻഡ് എൻസൈംസിന് വല്ല മാറ്റവും ഉണ്ടോ, എൻസൈംസിന് ഒരു മാറ്റവും ഇല്ല. എൻസൈം ഈസ് റെഡി ഫോർ അനദർ സബ്സ്ട്രേറ്റ് ടു കം ആൻഡ് ബൈൻഡ് ടു ഇറ്റ്. ദാറ്റ് ഈസ് ദ സിമ്പിൾ നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ. ഓക്കെ, സോ നൗ മക്കളെ ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി ആണ് പഠിക്കാനുള്ളത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. So factors affecting enzyme activity, factors affecting enzyme activity, factors affecting enzyme activity. ഇതില് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ടെമ്പറേച്ചർ ഉണ്ട്, പിന്നെ pH ഉണ്ട്, പിന്നെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ of concentration change in substrate concentration. ഇതിൽ ഞാൻ ഒരു സ്റ്റാർ ഇടുക എപ്പോഴും ഇവിടെയാണ് കേട്ടോ, ചേഞ്ച് ഇൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്നുള്ള ഈ പോർഷനിലാണ് ഞാൻ സ്റ്റാർ ഇടുക, കാരണം ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് ടെമ്പറേച്ചർ ആൻഡ് പി എച്ച് എന്നുള്ള ഈ ടോപ്പിക് ഈസ് വെരി സിമ്പിൾ ടു ലേൺ. അത് നമുക്ക് ആദ്യം നോക്കാം. എന്നിട്ട് നമുക്ക് ചേഞ്ച് ഇൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. സോ നമുക്കിപ്പം അറിയുന്നത് എൻസൈമിന്റെ ആക്ടിവിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന എൻസൈം സാധാരണ ഒരു റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഫാസ്റ്റ് ആക്കും, പക്ഷേ എൻസൈമിന്റെ ആക്ടിവിറ്റി സാധാരണ ഈ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ? നമ്മൾ നേരത്തെ റേറ്റ് ഓഫ് റിയാക്ഷൻ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് കൺസിഡർ കമ്പയർ ചെയ്തിട്ട് കൺഫ്യൂഷൻ ആവരുത്. നേരത്തെ റേറ്റ് ഓഫ് റിയാക്ഷനിൽ ജനറൽ റൂൾ ഓഫ് തമ്പ് പഠിച്ചു ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട്. ഇവിടെ എൻസൈം ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ടെമ്പറേച്ചർ ആയാലും പി എച്ച് ആയാലും നമുക്ക് ഏകദേശം ഒരേ ഗ്രാഫാണ് പറയുന്നത്. സോ ആദ്യം ഞാൻ ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫ് ഞാൻ വരയ്ക്കുക. അതിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ജസ്റ്റ് നോക്കി വെക്കണം കേട്ടോ. ഇവിടെ എൻസൈം ആക്ടിവിറ്റിയാണ്, ഇവിടെ നമ്മൾ എടുക്കുന്നത് എൻസൈം ആക്ടിവിറ്റിയാണ്. യെസ്, എക്സ് ആക്സിസിലാണ് നമ്മൾ പി എച്ചും ടെമ്പറേച്ചറും എടുക്കുന്നത്. സോ ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ എടുത്തു, ഇവിടെ നമ്മൾ എൻസൈം ആക്ടിവിറ്റിയെ എടുത്തു, ഇവിടെ നമ്മൾ എൻസൈം ആക്ടിവിറ്റി എടുത്തു. ക്ലിയർ ആയല്ലോ. സോ മക്കളെ, ഇനി ശരിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ ടെമ്പറേച്ചർ യെസ് ടെമ്പറേച്ചറുമായിട്ട് എൻസൈമിൻ്റെ ആക്ടിവിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും നോക്കണം. ഒരു എൻസൈം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ എൻസൈമിന് ഒരു പെർട്ടിക്കുലർ ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ ഉണ്ട് ഫോർ ഇറ്റ്സ് മാക്സിമം ആക്ഷൻ. ആ ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് എന്ന് പറയുമ്പോൾ ഒരു റേഞ്ച് ആണ് അല്ലേ, ഒരു അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്. ആ ഒരു റേഞ്ചിൽ അവർ നല്ല ഉഷാർ ആക്ഷൻ കാണിക്കും, പക്ഷേ അതിൽ താഴെ വന്നാലും അവരുടെ ആക്ഷൻ കുറയും, അതിലെ മേലെ വന്നാലും അവരുടെ ആക്ഷൻ കുറയും. അതാണ് ഈ ഒരു ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെയാണ് ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എൻസൈമിന് ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ ഉണ്ടാകും സാധാരണഗതിയിൽ, അതിൻ്റെ മേലെയും താഴെ പോയി കഴിഞ്ഞാൽ എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഡിക്ലൈൻ ചെയ്യും. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾസൊക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഇതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ഞാൻ ചുമ്മാ എന്ന് പറയാം. നമ്മൾ സലൈവറി അമൈലേസ്, ഞാൻ നിങ്ങളോട് ആ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നാണ് എൻ്റെ ഓർമ്മ. ഡൈജഷൻ പറഞ്ഞപ്പോൾ ഡൈജഷൻ സലൈവറി അമൈലേസിൻ്റെ ആക്ഷൻ മൗത്തിൽ നടക്കുന്നു. പാർട്ടിഷ്യറൈഡ, നമ്മൾ ഈ സലൈവ നമ്മൾ വിഴുങ്ങുന്ന സമയത്ത് അത് എന്തായാലും എങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തുന്നുണ്ട്. സോ സ്റ്റൊമക്കിലേക്ക് എത്തിയിട്ട് അവിടെ ആക്ഷൻ നടത്തിക്കൂടെ, അവിടെ എന്തായാലും സലൈവറി അമൈലേസ് വരുന്നുണ്ടല്ലോ. പക്ഷേ പ്രശ്നം എന്താ, അവിടുത്തെ പി എച്ച് ആണ്, അവിടുത്തെ പി എച്ച് എന്ന് പറയുന്നത് നല്ല ഹൈ അസിഡിക് പി എച്ച് ആണ്, അതുകൊണ്ട് അവിടുത്തെ ആക്ഷൻ നടക്കാത്തതാണ്. ഇനി സലൈവറി അമൈലേസിന് തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കില്ല, കാര്യം അവിടുത്തെ പി എച്ചും ഡിഫറെൻ്റ് ആണ്. നമ്മൾ പറയുന്നുണ്ട് പി എച്ചിൻ്റെ റേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 6.8, 1.8 and 7.8. Mouth
സ്റ്റൊമക്ക് ആൻഡ് സ്മോൾ ഇൻജസ്റ്റൈൻ ആ പി എച്ച് ഡിഫറൻസ്. സോ ആ പി എച്ചിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എൻസൈംസിന്റെ ആക്ടിവിറ്റി കുറയുകയാണ് ചെയ്യുക. ഓക്കെ, നൗ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻസൈംസ് ഈസ് വെരി സെൻസിറ്റീവ് ടു ടെമ്പറേച്ചർ ആൻഡ് പി എച്ച് അല്ലെ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എൻസൈമിന്റെ ലോ ടെമ്പറേച്ചർ പ്രിസേർവ്സ് ദ എൻസൈംസിന്റെ ടെമ്പററി ഇൻആക്റ്റീവ് സ്റ്റേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. വെറസ് ഹൈ ടെമ്പറേച്ചർ ഡിസ്ട്രോയ് ദ എൻസൈമാറ്റിക് ആക്ടിവിറ്റി. സോ ഹൈ ടെമ്പറേച്ചറിൽ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ ആണ് സംഭവിക്കുന്നത്. സോ ഹൈ ടെമ്പറേച്ചറിൽ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ് വിൽ ഒക്കർ ആൻഡ് ലോ ടെമ്പറേച്ചറിൽ എൻസൈം ബിക്കംസ് ഇൻആക്റ്റീവ്. ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ ആണ് എൻസൈംസ് അല്ലേ. ഈ പ്രോട്ടീൻ എന്നുള്ള സബ്സ്റ്റൻസ് ആണ് എൻസൈം, ഐ മീൻ കെമിക്കലാണ് എൻസൈം. ആ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ ആൾട്ടർ ചെയ്യുന്നു. ആൾട്ടർ ചെയ്യുന്ന സമയത്ത് ആ ഒരു എൻസൈം ആക്ടിവിറ്റി കംപ്ലീറ്റ്ലി ഡിസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ടെമ്പറേച്ചറും പി എച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. സോ എൻസൈംസിൽ ടെമ്പറേച്ചർ ആയാലും പി എച്ച് ആയാലും ഒരു പെർട്ടിക്കുലർ ഒരു ഫിക്സഡ് റേഞ്ച് ഉണ്ട്. ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട്, ലോവർ ലിമിറ്റ് ഉണ്ട്. അതിനെ മേലെയും താഴെയും പോയി കഴിഞ്ഞാൽ എൻസൈം ആക്ടിവിറ്റി വിൽ ഡിക്രീസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ആണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ പ്ലീസ് പേ അറ്റൻഷൻ.